ഈ കിളികളുടെ ശബ്ദവും ഇത്രയും പച്ചപ്പും ഒക്കെ കണ്ട് രാവിലെ ഒന്ന് നടക്കാനിറങ്ങുക എന്നുള്ളത്, അതും സ്വന്തം നാട്ടിലൂടെ ആവുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് തന്നെയാണ്. ഹായ്, കുറേ കാലത്തിന് ശേഷം പിന്നെ രാവിലെ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. വേറെ എവിടെയല്ല, നമ്മുടെ നാട്ടിൽ അരീക്കാട് പാടത്താണ്. നാട്ടിലെത്തി ആദ്യത്തെ ഒരാഴ്ച നടക്കാനൊക്കെ ഇറങ്ങിയിരുന്നു, പക്ഷേ പിന്നീട് ലോക്ക്ഡൗൺ ആയത് കാരണം പിന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു. മാത്രമല്ല അതിനുശേഷം ലോക്ക്ഡൗണിൽ ഇളവൊക്കെ വന്നതിന് ശേഷം പിന്നെ നടക്കാൻ മടിയായി. അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം രാവിലെ നടക്കാനിറങ്ങിയതാണ്. മാത്രമല്ല മഴ തുടങ്ങിയത് കാരണം പാടത്തെ പുല്ലൊക്കെ വളർന്ന് പച്ചപ്പ് അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അരീക്കാട് പാടത്തെ ചില വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. നാട്ടിലെ മിക്ക ആളുകളും കുളിക്കാനും അലക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന കുളം ആണിത്. മഴക്കാലം തുടങ്ങിയതോടെ വെള്ളം നിറഞ്ഞ് വരുന്നതേയുള്ളൂ. നേരത്തെ പറഞ്ഞോടെ മഴക്കാലം തുടങ്ങിയതോടെ ഉണങ്ങിക്കിടന്ന പാടത്ത് പുല്ലൊക്കെ മുളച്ചിട്ട് പച്ചപ്പ് അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അത് കാണാൻ നല്ല ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് പ്രവാസിയായിട്ട് നാട്ടിലെത്തി കുറേ കാലത്തിന് ശേഷം നാട്ടിലെത്തിയിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. മഴ പെയ്തു തുടങ്ങിയതോടെ തൽക്കാലം ഫുട്ബോൾ കളിയൊക്കെ നിർത്തിവെച്ചു. പകരം തുടങ്ങിയതാണ് വോളിബോൾ. ചളിയിൽ വോളിബോൾ കളിക്കുന്നത് ഒരു രസം തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ കളിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 5 മിനിറ്റ് കളിയും 10 മിനിറ്റ് വാക്പോരും വാഗ്വാദങ്ങളും ആണെന്ന് മാത്രം. ലോക്ക്ഡൗൺ ആയതോടെ സ്ഥിരമായി രാവിലെ നടക്കാനിറങ്ങിയിരുന്ന പലർക്കും അത് നിർത്തേണ്ടി വന്നിരുന്നു. എന്നാൽ ലോക്ക്ഡൗണിൽ ഇളവുകൾ വന്നതോടെ സ്ഥിരമായി നടന്നിരുന്ന പലരും വീണ്ടും നടക്കാനിറങ്ങിയ കാഴ്ചയാണ് ഈ കാണുന്നത്. എൻ്റെ ബാക്കിൽ ഇവിടെ കാണുന്നതാണ് അരീക്കാട് സോക്കർ മിനി സ്റ്റേഡിയം. ഒരു കാലത്ത് പിന്നെ അരീക്കാടത്തെ എല്ലാ ഫുട്ബോൾ പ്രേമികളും കളി കാണാനും പിന്നെ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക പ്രതിഭകളും കളിച്ചു പോയ ഒരു സ്റ്റേഡിയം കൂടിയാണ് അരീക്കാട്. ഇപ്പോൾ കളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ലുക്കില്ലാതെ കിടക്കണമെന്നുള്ളു. ഒരു കാലത്തെ കേരളത്തിലെ ഒട്ടുമിക്ക പ്രതിഭകളും പിന്നെ കളിച്ച് പോയ ഒരു ഗ്രൗണ്ടാണ് അരീക്കാട് സോക്കർ മിനി സ്റ്റേഡിയം. പിന്നെ എൻ്റെ പുറകിൽ നിങ്ങൾ കാണാം, അവിടെ കാണുന്നതാണ് പുതിയതായിട്ട് പിന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഒരു അരീക്കാട് തന്നെ ഒരു ക്ലബ്ബായ ആസ്കോ. ആസ്കോയുടെ ഗ്രൗണ്ടാണ് എൻ്റെ പ്രകാശത്ത് കാണുന്നത്. അവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് പിന്നെ എല്ലാ വർഷവും കളി നടക്കാറുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായി, ഞാൻ വരുന്ന മുന്നേ തന്നെ നമ്മൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പിന്നെ നടക്കാനിറങ്ങി നടത്തൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഇരിക്കുന്നുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അവരെ കാണാം. പിന്നെ മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഈ ഓം കൊണ്ടാണിത്. ഒരു കാലത്ത് ആൾക്കാർ കുളിക്കാൻ വരെ ഉപയോഗിച്ചിരുന്ന ഒരു പിന്നെ ഒരു സ്ഥലമാണിത്. ഇപ്പോൾ അന്ന് റോഡൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് ഇതിൽ കൂടെ ചെറിയൊരു വരമ്പ് മാത്രമായിരുന്നു.
നേരത്തെ പറഞ്ഞ പോലെ പുല്ലൊക്കെ നന്നായിട്ട് മുളച്ച് പൊന്തി പച്ചപ്പ് അതിൻ്റെ പൂർണ്ണ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അത് കുറേ കാലം പ്രവാസിയായിട്ട് പിന്നെ ഗൾഫിലൂടെയൊക്കെ ജീവിച്ച് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അത് കാണാൻ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. മാത്രമല്ല പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഒരു മഴക്കാലം നാട്ടിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. പിന്നെ രണ്ട് പ്രളയം ഒക്കെ കഴിഞ്ഞു പോയി, ആ സമയത്തൊന്നും നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നാട്ടിലൊരു മഴക്കാലം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അരിക്കാട് പാടത്ത് പച്ചപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് അരിക്കാട് പാടത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.